അപ്പോൾ അന്ന് അദ്ദേഹം ഡയറക്ടർ പറഞ്ഞു ഈ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒന്ന് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതിന് ഇതിനുവേണ്ടി ഞാനെന്തും തയ്യാ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയും അത് അന്ന് ഇൻ്റർവ്യൂ ചെയ്ത് എനിക്കറിയില്ലായിരുന്ന ആരാണെന്ന് പത്മനാഭനാണ് അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആദ്യ പടമാണ് പെരുവഴി അമ്പലം എന്നുള്ള പടമാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ടോക്സ് ലക്മി ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് പപ്പൻ പയറ്റുവിള എന്നാണ് കലാഫീൽഡിൽ കുറേ വർഷങ്ങൾ കൊണ്ട് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ കലാഫീൽഡിൽ ചെറിയ ചെറിയ വർക്കുകളും അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഒത്തിരി കുറേ സീരിയലുകളും കുറേ സിനിമകളും കുറേ നാടകങ്ങളും അങ്ങനെ ഒത്തിരി വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനത്തിൽ തന്നെയാണ് ഞാൻ വയ്ക്കൊണ്ടിരിക്കുന്നത് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴെൻ്റെ ബാല്യത്തെക്കുറിച്ച് എങ്ങനെ ഇതിലൂടെ അല്ലെങ്കിൽ ഇതിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള എന്തെങ്കിലും കലാ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് ഒരു ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു നന്നായിരിക്കുമെന്ന് തോന്നുന്നു അത് നിങ്ങൾക്ക് കേൾക്കാൻ ഒരു താല്പര്യമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് ബാലരാമപുരം കൈത്തറിയുടെ നാട് ബാലരാമപുരം അവിടെ ബാലരാപുരത്തിനടുത്താണ് ഈ പൈറ്റുള എന്ന സ്ഥലം എൻ്റെ അച്ഛനും എൻ്റെ കുട്ടിക്കാലം മുതലേ അച്ഛനും ഈ കൈത്തറിയുടെ ഒരാളായിരുന്നു നെയ്ത്തുകാരനായിരുന്നു അദ്ദേഹം രണ്ട് പ്രാവശ്യം ദേശീയ അവാർഡ് വാങ്ങിച്ചത് നെയ്ത്തിനുള്ള ഏറ്റവും നല്ല ഡിസൈനർക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ച വ്യക്തിയും കൂടെയാണ് അച്ഛൻ്റെ പേര് തങ്കപ്പന ഇപ്പോഴും അതിൻ്റെ പാരമ്പര്യത്തിലൂടെയാണ് നമ്മൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ നെയ്യുന്ന വേളകളിൽ കുട്ടിക്കാലത്ത് അതായത് പഠിച്ചുകൊണ്ടിരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എന്നെ ആ നെയ്യുന്ന അല്ലെങ്കിൽ ആ തറികളുടെ അടുത്തിരുന്ന് സിനിമാ കഥകൾ പറഞ്ഞു തരികയാണ് അച്ഛൻ്റെ ജോലി അപ്പോൾ അതിലൂടെ എനിക്ക് അന്ന് നസീറിനെയും അല്ലെങ്കിൽ എം ജി ആർന്ദ കഥകൾ കേൾക്കാനുള്ള ഒരു 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 ഭാഗ്യമാണ് എനിക്കുണ്ടായത് അതെനിക്ക് മനസ്സിലൊരു വലിയ വല്ലാത്തൊരു പ്രചോദനമായിരുന്നു അങ്ങനെ അച്ഛൻ ഈ പറയുന്ന സിനിമാ ലോകം അല്ലെങ്കിൽ സിനിമയിലേക്ക് കാണിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം അച്ഛനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരോടൊപ്പം തന്നെയാണ് അന്ന് തിയേറ്ററിൽ പോയി പടം കാണാനുള്ള ഭാഗ്യം കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ എനിക്ക് ഈ സ്ക്രീനിൽ തെളിയുന്നതിനേക്കാളുപരി ഈ സ്ക്രീനിൽ വന്ന് പതിക്കുന്ന അത് എവിടെ നിന്നാണെന്നുള്ള ഒരു ഒരു മോഹമാണ് എൻ്റെ മനസ്സിൽ അത് എങ്ങനെ എങ്ങനെ പതിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു ടെക്നിക്കൽ ഭാവമാണ് അത് മനസ്സിൽ കാണാൻ കാണാനുള്ളൊരു മനസ്സിൽ ആഗ്രഹം അതായിരുന്നു പിന്നീട് അച്ഛൻ തന്നെ എന്നെ പലപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പോയി കാണാൻ വേണ്ടി അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പിന്നെ ഈ തിയേറ്ററിൽ പടം കാണാൻ വിടുക എന്നൊക്കെ പറയുന്നത് വളരെ ഈ ഒരു വെറുതെ നടക്കുന്ന ഭയന്മാരുടെ ഒരു സമയമാണ് പഠിക്കുന്ന ഭയന്മാരുടെ ഒരു സമീപന അല്ലായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഞാനത് അച്ഛൻ നിർബന്ധപൂർവ്വം തന്നെ അത് പോയി കാണണം വേണ്ടിയുള്ള ഒരു 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 പ്രചോദനമാണ് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോഴും ഞാനവിടെ ചെന്ന് തിയേറ്ററിൽ പടം കാണുന്ന അല്ലെങ്കിൽ ആ ആസ്വാദനമല്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മറിച്ച് പിന്നെ അതിൽ നിന്ന് എങ്ങനെ അത് എവിടെ നിന്നാണത് വരുന്നത് എങ്ങനെയാണ് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അപ്പോൾ അതിന് അതിന് വേണ്ടി തന്നെ പല ചില സാഹസങ്ങളൊക്കെ അപ്പോൾ ചെയ്യാറുണ്ട് ഇത് ഇതെങ്ങനെയാണ് ഓടിക്കുന്നത് ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ അവിടുത്തെ അന്നത്തെ ഏറ്റവും വലിയൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയത് അവിടത്തെ ഓപ്പറേറ്റർ ആയിരുന്നു അത് ഈ ഫിലിം ഓപ്പറേറ്റ് ചെയ്യുന്ന ആ വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ അത് പറയുമ്പോൾ അതിന് അതിൽ നിന്ന് കുറേ ഫിലിം കട്ടിങ്സ് അല്ലെങ്കിൽ കട്ട് ചെയ്തിടുമല്ലോ അന്ന് ഫിലിം ആയിരുന്നു അപ്പോൾ ആ ഫിലിം എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട ആ കട്ട് ചെയ്യത്തോട്ട് പോയി വീട്ടിൽ ഈ നമ്മുടെ ബൾബെന്ന് പറയും ബൾബിൽ അതിനെല്ലാ ഇളകി കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് ടോർച്ചടിച്ച് അത് വലിയ പ്രൊജക്ട് പോലെ നമ്മൾ കാണിക്കുന്നതായിരുന്നു അതായത് എൻ്റെ ആദ്യത്തെ ഒരു ഹോബി അതെൻ്റെ ഒരു വലിയൊരു ഒരു എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു ആ പീരീഡിലൊക്കെ ഇത് ഞാൻ അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഒരു സിനിമ പോലെയാണ് എനിക്കതിനെ കാണാൻ സാധിച്ചത് പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ സ്കൂൾ നാടകങ്ങളിൽ അതായത് എട്ടൊൻപത് ആ പീരീഡ് എട്ടൊൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള ഒരു സംഭവം അത് ടീച്ചർ തീയതി അവിടുത്തെ അധ്യാപകർ തന്നെ തന്നെ തിരഞ്ഞെടുക്കുകയും അതിലൂടെ പ്രൊഫ അത് തീർച്ച അതിലെ ഏറെക്കുറെ അഭിനയം നടിയുടെ വേഷമാണ് അപ്പോൾ അതെന്നെ സെലക്ട് ചെയ്യും അതെനിക്ക് ഒരു വല്ലാത്തൊരു ഒരു ഇതിലേക്കുള്ള അല്ലെങ്കിൽ ഈ കലാഫീൽഡിലേക്കുള്ള ഒരു ഒരു പഠിത്തത്തെക്കാളുപരി അതിലേക്ക് എങ്ങനെ എത്തപ്പെടണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ പലതും അതായത് ഈ പത്തിലൊക്കെ പഠിക്കുമ്പോഴേ ഇത് തോന്നുന്ന ഷു പടത്തിൻ്റെ പേര് ഓർമ്മയില്ല ഇപ്പം ഷൂട്ടിങ് കാണാൻ വേണ്ടി അന്ന് നമ്മുടെ മെരിലാൻഡ് സ്റ്റുഡിയോ മെരിലാൻഡ് സ്റ്റുഡിയോയുടെ പരിസരത്തും വെള്ളയാണി ആ ഭാഗത്തൊക്കെയാണ് ഷൂട്ടിങ് ഏതോ ഒരു പടത്തിൻ്റെ അപ്പോൾ അത് കാണാൻ വേണ്ടി വളരെ സാഹസപ്പെട്ടൊക്കെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തു നിൽക്കുകയും ആർട്ടിസ്റ്റുകളെ കാണുന്നതല്ല എൻ്റെ ഒരിത് മറിച്ച് അവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കാണാനുള്ള ഒരു ഒരു വ്യഗ്രത മനസ്സിലുണ്ടായിരുന്നു അപ്പോഴേ മനസ്സിൽ കുറിച്ചൊരു സംഭവമാണ് എങ്ങനെയെങ്കിലും ഈ ഫീൽഡിലേക്ക് എത്തപ്പെടുക ഒരു എനിക്ക് തോന്നുന്നു നമ്മുടേതൊരു ഈ പയറ്റുള്ള വളരെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ പ്രദേശത്തു നിന്നും അത്ര ഒരു ചിന്താഗതിയായിട്ട് പോകുക അപൂർവ്വമായിട്ടുള്ളവർ മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുള്ളൂ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ അത് നേരം മെഡ്രാസിൽ പോകണം അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് പരിച്ഛമായ ഒരുപാട് കാര്യങ്ങൾ എത്തപ്പെടാൻ വേണ്ടി സാധിക്കാത്തൊരു മേഖലയിൽ നിന്നും അത്രയും രീതിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ പലരും പറഞ്ഞ് ഒരു വട്ടാണ് സിനിമ എന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കുകയും ചെയ്തു പക്ഷേ ആ ആക്ഷേപങ്ങൾ എൻ്റെ മനസ്സിൽ ഒരു ഒരു മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എനിക്ക് എത്തപ്പെടാൻ സാധിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ എത്തപ്പെടാൻ സാധിക്കില്ലേ എന്ന ചോദ്യവുമായിട്ടുള്ള ഒരു പ്രയോണമായിരുന്നു കുട്ടിക്കാലത്ത് എന്നെ ഇതിലേക്ക് പോകാനുള്ളൊരു ഒരു ഒരു പ്രചോദനമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇനി എൻ്റെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സിനിമാ ലോകത്തേക്കുള്ള അന്വേഷണം അന്വേഷണങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാമമായിരുന്ന സ്ഥലത്ത് നിന്നും അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ഒരുപാട് ദൂരമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഉള്ള യാത്രകളിൽ പല ആദ്യം എനിക്ക് അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ മാർഗങ്ങളായിരുന്നു നാടകങ്ങൾ നാടക പ്രസ്ഥാനവുമായിട്ട് ഒത്തിരി നാടകങ്ങൾ അതായത് എൻ്റെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളൊരു കഥാകൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശശിയെന്ന് പറയും പയറ്റുള്ള ശശി അദ്ദേഹം വീട്ടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ എനിക്ക് നാടകങ്ങൾ അമച്ചൊരു നാടകങ്ങൾ എഴുതുമ്പോൾ അതിലൊരു മെയിൻ കഥാപാത്രമായിട്ട് എന്നെ വളർത്തിക്കൊണ്ടുവരാൻ അവർ എന്നെ സഹായിച്ചിട്ടുണ്ട് ആ നാടകങ്ങളിൽ ഒരൊത്തിരി നാടകങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നാടകങ്ങൾ തടങ്കൽപ്പാളയം മടിമച്ചങ്കല സ്ഫോടനം മണ്ണിൻ്റെ മക്കൾ ഇങ്ങനെ ഒത്തിരി നാടകങ്ങളിൽ എനിക്ക് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യവും എനിക്ക് നല്ല കഥാപാത്രം അന്നത്തെ അന്നോ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള സമയത്ത് തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യവും അതിനോടൊപ്പം തന്നെ ആ നാടകങ്ങളെ ഇപ്പോൾ അതിൻ്റെയൊക്കെ സംവിധാനം എന്നു പറഞ്ഞാൽ ഒരാളായിരിക്കും മണപ്പുറം സുരേന്ദ്രൻ എന്ന് പറയും അദ്ദേഹം നല്ല കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ചെയ്യുന്ന നാടകം പിന്നെ അയാൾ ചിലപ്പോൾ വരാറില്ല ഈ വരാത്ത സമയങ്ങളിലെല്ലാം ഈ ചെയ്ത അല്ലെങ്കിൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ അന്നത്തെ നാടകത്തിൻ്റെ മൂവ്മെൻസും എല്ലാം ഞാൻ തന്നെ എന്താ ചെയ്യേണ്ടി വന്നപ്പോൾ അതും എനിക്കൊരു വളരെ സഹായകരമായ ഒരു കാര്യമായിരുന്നു അങ്ങനെ നാടകങ്ങൾ പിന്നെ അതുപോലെ തന്നെ മൊച്ചർ അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകങ്ങളും അതിനോടൊപ്പം തന്നെ ഈ നമ്മുടെ മത്സര നാടകങ്ങൾക്കുള്ള മത്സര നാടകങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി നാടകങ്ങൾ ഒത്തിരി വർഷം കൊണ്ട് ഒത്തിരി നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും അതിന് ഏറ്റവും നല്ല നടനം ഏറ്റവും നല്ല സംവിധായകൻ ഇങ്ങനെ കുറേ അവാർഡുകൾ എനിക്ക് മേടിക്കാനും സാധിച്ചു നമ്മുടെ ഈ എന്നുള്ള ഗ്രാമത്തിലുള്ള കുറേ അന്നത്തെ എന്നോടൊപ്പമുള്ള കുറേ യുവാക്കളെ ചേർത്തായിരുന്നു അങ്ങനെ ഒരു സംഘടന വളർത്തി സംഘടനയിലൂടെ വളർത്തിയാണ് ആ ഒരു സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയെ വീണ്ടും എൻ്റെ മനസ്സിൽ ഈ സങ്കല്പം കിടക്കുകയാണ് എങ്ങനെ ഈ നാടകത്തിനേക്കാളും എങ്ങനെ സിനിമയിൽ എത്തപ്പെടണം എന്നുള്ള ഒരു 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 സങ്കല്പം എന്നെ വലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ആരെ പോയി ചോദിച്ച അല്ലെങ്കിൽ ആരെ ഇത് നമുക്കത് സാധ്യമാവും അപ്പോൾ ഒന്നും നമുക്കറിഞ്ഞില്ല എല്ലാവരും പറയാം മദ്രാസിൽ പോയാലേ സംഭവം നടക്കുകയുള്ളൂ ഇവിടെ ഒന്നും അതില്ലല്ലോ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു മദ്രാസിൽ പോവാം ഡിഗ്രി കഴിഞ്ഞിട്ട് മദ്രാസിൽ പോകാം അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഇതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് ത്രിവേന്ദ്രത്ത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യമായിട്ട് അപ്പോൾ അത് അതിൻ്റെ സംഘാടകർ നമ്മളിപ്പോൾ ഡയറക്ടർ സുരേഷ് ബാബു പിന്നെ സുബ്രഹ്മണ്യ മെമ്മോറിയൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂജപ്പുറി സ്റ്റാർട്ട് ചെയ്യുന്നു അതെൻ്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞായിരുന്നു നീ അവിടെ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്കത് അതുപോലെ ആക്ടിങ്ങിൻ സൈഡിലേക്ക് അവിടെ കിട്ടുമെങ്കിൽ നോക്കാം എന്ന രീതിയിൽ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം അവിടെയെങ്കിലും പഠിക്കുമ്പോൾ എനിക്ക് ഇതിലൂടെ നമുക്ക് കയറി പറ്റാം അല്ലെങ്കിൽ പരിചയപ്പെടാം എന്നുള്ള അടിസ്ഥാനത്തിൽ ആ ഇൻ്റർവ്യൂ പങ്കെടുക്കുകയും എന്നെ അത് പഠിക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്യുന്നു ആ കൂട്ടത്തിൽ കുറേ പേരുണ്ടായിരുന്നു ഈ സിനിമ സങ്കല്പമായിട്ട് ഒത്തിരി പേര് പക്ഷേ അവരൊക്കെ തന്നെ ഭാവിയിൽ കുറേ പേരൊക്കെ സിനിമാ ഫീൽഡിലും ഇത് ചാനൽ ഞാൻ പിന്നീട് അങ്ങോട്ട് പറയാം അപ്പോൾ അങ്ങനെ ആ ആ അവിടെയാണ് നമ്മുടെ സിനിമയുടെ എൻ്റെ സിനിമ സങ്കല്പം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ കാണുന്ന ഒരു സങ്കല്പ ലോകമല്ല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്നുള്ളത് എനിക്ക് ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം കൊണ്ട് എനിക്കത് സാധ്യമായി കെ കെ ചന്ദ്രൻ അയ്യൂബ് സാറ് ഇങ്ങനെ കുറേ പേരുടെ ക്ലാസ്സുകൾ അത് എങ്ങനെ അല്ലെങ്കിൽ സിനിമയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഫ്രെയിമുകളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ആ അഭിനയത്തിനോടൊപ്പം ഇത് ഈ ഈ വശങ്ങളെക്കുറിച്ച് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചുകൂടെ അവർ പറഞ്ഞു തന്നപ്പോൾ അഭിനയത്തേക്കാളുപരി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് ടെക്നിക്കൽ സൈഡിലേക്ക് മാറുക എന്നുള്ള അല്ലെങ്കിൽ ഒരു സംവിധായകനാവുക എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടായിരുന്നു എനിക്ക് അപ്പോൾ തോന്നിയത് തീർച്ചയായിട്ടും അത് ആ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം ഉപകാരം ചെയ്തു എന്ന് തന്നെ പറയാം അന്ന് പഠിച്ച പലരും എൻ്റെ കൂടെ പഠിച്ച പലരും തിക്കാലത്തും സിനിമ ഫീൽഡിലും സീരിയൽ ഫീൽഡിലും പലരും ഉണ്ട് അതിൽ ഒന്നാണ് സുനിൽ മാനത്ത കൊട്ടാരം ഒന്ന് പടവൊക്കെ ചെയ്ത സുനിൽ അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ചതാണ് പിന്നെ സി എസ് സജി അദ്ദേഹം കുറേ സീരിയലും സിനിമയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബെങ്കാനൂർ സതീഷ് അദ്ദേഹം ഒരു ദേശീയവാഡേശ്വര നടനാണ് പിന്നെ പത്മകുമാർ അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഇപ്പം ചീഫ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേര് ഫീൽഡിൽ നിൽക്കുന്നുണ്ട് അവരോടൊപ്പം എനിക്കും അവിടെ ഇവിടെയൊക്കെ അന്ന് നിൽക്കാൻ സാധിച്ചത് എന്നൊരു വലിയ ഭാഗ്യമായി കരുതുന്നു അങ്ങനെ അന്യ എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി പിന്നെയാണ് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആരുടെങ്കിലും കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണമായിരുന്നു എൻ്റേത് അതിന് പലരുടെയും പല വാദത്തിൽ മുട്ടിയപ്പോഴും അന്നൊക്കെ പിടിച്ചു കയറാനോ അല്ലെങ്കിൽ ഒരാളുടെ അസിസ്റ്റൻ്റ് ആവാനോ അത് സാധ്യമായിരുന്നില്ല ആദ്യം പോയി സംസാരിച്ചത് പി ജി വിശ്വരൻ്റെ എന്ന ഡയറക്ടർ അതുപോലെ അന്ന് എനിക്ക് തോന്നുന്നു ഒരു വലിയ വലിയ ഡയറക്ടറായിരുന്നു ഒത്തിരി പടങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പം ഐ വി ശശി പി ജി വിശ്വംഭൻ എന്നൊക്കെ പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നവരായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് പോയി ചാൻസ് ചോദിക്കാൻ പോയപ്പോഴേ പോ അന്ന് പോന്ന് പറഞ്ഞ് പിന്നെ പുറത്താക്കിയ സന്ദർഭങ്ങൾ വരെയുണ്ട് ഈ പി ജെസ് എൻ്റെ അടുത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ രുക്മ്മാ എന്നൊരു പടം നടക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ അയാൾ വലിയ കാര്യമായിട്ട് ഞാനൊരു സുഹൃത്തും കൂടെ പോയി കണ്ടു വാതിൽ തുറന്ന് നമസ്തേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ എപ്പോൾ പോ ചാൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ പുറത്താക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഒരു മനസ്സിൽ ഭയങ്കര വിഷമായി എന്തായാലും കയറിപ്പറ്റാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു നമ്മുടെ ചിത്രാഞ്ജലിലെ മധു അദ്ദേഹം വന്നിട്ട് അന്നത്തെ ചീഫ് ക്യാമറ അവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാമറ വിഭാഗം അല്ലെങ്കിൽ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത് മധുവായിരുന്നു മധു ചേട്ടൻ എൻ്റെ കൂടെ പോയി ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ടൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കുന്നത് അത് എനിക്ക് മറക്കാൻ പറ്റില്ല അത് എൻ്റെ ഒരു ഗുരുവിനെ പോലെ സിനിമയിൽ എൻ്റെ ഒരു ഗുരുവിനെ പോലെ ഞാൻ കാണുന്നതും മനസ്സിൽ കാണുന്നതും ജോസഫ് ഫട്ടോലി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിലാണ് ആദ്യമായിട്ട് എനിക്ക് ക്ലാമ്പ് അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്ക് തോന്നുന്ന ആ ചിത്രത്തിൽ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പടിച്ച് അവസാനം അസോസിയേറ്റഡ് ആവേണ്ട ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി അങ്ങനെ പിന്നീട് കുറേ പടങ്ങൾ എനിക്ക് രണ്ട് മൂന്ന് പടങ്ങളിൽ എനിക്കിങ്ങനെ ചെന്നൈയിൽ പോയി ആക്സിഡൻ്റ് ആവാൻ സാധിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ശാന്തിവിള ദിനേശ് അദ്ദേഹം എഴുത്തുകാരനും ഡയറക്ടറൊക്കെയാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ രാജീവ് എന്ന് പറയും അദ്ദേഹം ഒരു ദൂരദർശന് വേണ്ടി ഒരു സീരിയൽ ചെയ്യുന്ന പഠിപ്പറയിലായിരുന്നു അതിൻ്റെ പേര് ആ അമ്പലക്കര യു പി സ്കൂളെന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര് അപ്പോൾ അതിൽ ദിനേശ് ദിനേശിന് വേറൊരു സിനിമയുടെ വർക്ക് കിട്ടിയപ്പോൾ പകരക്കാരനായിട്ട് എന്നെ അസോസിയേറ്റാക്കി വർക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കാണാം ശരിക്കും എനിക്ക് അസോസിയേറ്റ് പണിയല്ല ശരിക്കും ഡയറക്ഷൻ പണി തന്നെയാണ് അതിൽ ചെയ്യേണ്ടതായിട്ട് വന്നത് കാര്യം രാജീവ് രംഗൻ അഭിനയിക്കുന്നത് കൊണ്ട് പിന്നെ ബാക്കി എല്ലാ കാര്യവും പ്രൊമിറ്റ് ചെയ്യുന്ന എല്ലാം ഡയറക്ഷൻ സൈഡ് എനിക്ക് ചെയ്യുന്ന ഒരു 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 ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കുറേ ദിവസം നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഫ്രെയിമുകളെക്കുറിച്ച് ഒരു ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡിവൈഡ് ചെയ്യാനും എല്ലാത്തിനും ഒക്കെ ഒരു അവസരം അങ്ങനെ ലഭിക്കുകയുണ്ടായി അപ്പോൾ അതിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നമ്മുടെ കുമാരപുരത്തുള്ള ബാലു എന്ന് പറയും അപ്പോൾ അതിനിങ്ങനെ സിനിമയിൽ അഭിനയിക്കാനും ഒക്കെയുള്ള താല്പര്യമുള്ള നല്ല പൈസയുള്ള ഒരാളിൻ്റെ മകനുമായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ ഈ അമ്പലക്കര എഫ് സ്കൂളിൽ ഒന്ന് രണ്ട് ആൾക്കാർ ആവശ്യമുണ്ടായിരുന്നു ഒരു സീനിലേക്ക് വേണ്ടി ഒരു വണ്ടി വേണമായിരുന്നു അങ്ങനെ ഞാൻ ആ പയ്യനെ ബാലു എന്ന് പറഞ്ഞ പയ്യനെ വിളിച്ചു വരുത്തുകയും അവന് അഭിനയിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവസരം കൊടുത്തു അത് പിന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്തു ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് അത് ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ ഈ പേര് പപ്പൻ പയറ്റുവിള എന്നുള്ള പേരൊക്കെ വളരെ വളരെ വലുതാക്കി കാണി ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെ എഴുതി കാണിക്കുന്നത് അപ്പോൾ എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ അപ്പോൾ അത് ബാലുവിൻ്റെ ആ ബാലു എന്ന് ആ ബാലുവിൻ്റെ അച്ഛൻ കൃഷ്ണൻ നായർ അദ്ദേഹം പറഞ്ഞത് ആ മോനെ വെച്ച് നമുക്കൊരു സീരിയൽ ചെയ്യണം അപ്പോൾ അതിനെ പപ്പനെ കൊണ്ട് എന്നെ ഒരു സീരിയല് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഇടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു സീരിയല് ഇത് രംഗത്ത് വരുന്നത് അതിൻ്റെ പേരാണ് കുഞ്ഞമ്മയും കൂട്ടുകാരും അപ്പോൾ അതിൽ ആ പയ്യനെ ഏതാണ്ട് ഒരു സെക്കൻഡ് നായകനാക്കുകയും ഒത്തിരി ആർട്ടിസ്റ്റുകളെ നമുക്ക് ഇതിൽ എനിക്ക് ഇടാനും സാധിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അശോകനായിരുന്നു അതിലെ ഹീറോ ആയിരുന്നു പിന്നെ വി ഡി രാജപ്പൻ പിന്നെ അതിലൂടെയാണ് ഒരു പുതുമുഖത്തിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വിഷം ചെയ്തു വന്ന ഇന്ദ്രൻസിനെ എനിക്ക് ഒരു കഥാപാത്രം ആയി അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത് ഒന്ന് ഈ അശോകനെ ഞാൻ ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ നായകനാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഒരു മോഹമായിരുന്നു അതിൻ്റെ പിന്നിലൊരു ചെറിയൊരു കഥയുണ്ട് അതായത് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ അതിന് പ്ല പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അന്ന് നാടകങ്ങളിലൊക്കെ നിറഞ്ഞിരുന്നൊരു കാലം അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുമ്പ് അപ്പോൾ തിരു ബാലനാപുരത്ത് ഒരു അടുത്ത ആഴ്ച മുതൽ ഷൂട്ടിംഗ് നടക്കുന്നു എന്നുള്ളൊരു കാര്യം എൻ്റെ ഒരാളെന്ന് പറയുന്നു അതിലേക്ക് ഒരു പയ്യനെ തിരക്കുന്നു അപ്പോൾ അവർ അന്നത്തെ നാടക പ്രവർത്തകരും എല്ലാവരും കൂടെ അന്ന് ഞാൻ പഠിക്കുന്ന ട്യൂട്ടോറിയൽ സാഗർ കോളേജിലേക്ക് വരികയും അതിലൊരു നായകൻ്റെ വേഷത്തിന് ഒരാളെ തിരക്കുന്നു എന്ന് പറഞ്ഞു അടുത്ത ആഴ്ച മുതലൊരു ഷൂട്ടിങ് നടക്കുകയാണ് അപ്പോൾ എന്നെ അങ്ങനെ വന്ന് കാണുകയും അവരെല്ലാം കൂടെ തന്നെ ചേർന്ന് എന്നെ അവിടെ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാ ക്ലാസ്സിലുള്ളവരൊക്കെ പറയും പപ്പന സിനിമയിലേക്ക് എടുത്തു എന്നെ ഭയങ്കര ഇതായിരുന്നു അവിടെ ചെന്നപ്പോൾ കാണാൻ എന്നെ ഇൻ്റർ ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്യുന്നു ചില സീനുകളൊക്കെ അഭിനയിക്കാൻ പറയുന്നു അപ്പോൾ കൃത്യമായിട്ടും ഈ നാടകത്തിൽ അഭിനയിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളത് വളരെ എനിക്ക് ഈസിയായിരുന്നു അപ്പോൾ ഞാൻ വെരി ഗുഡ് അപ്പോൾ അന്നത്തെ ഒരു ഫാഷനെന്ന് പറയുന്നത് ഈ കാതിലൂടെയൊക്കെ മുടി വളർത്തിക്കുന്ന ആ ഒരു ഒരു ഫാഷനായിരുന്നു അപ്പോൾ കുഴപ്പം അന്ന് അദ്ദേഹം ഡയറക്ടർ പറഞ്ഞു ഈ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒന്ന് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതിന് ഇതിനുവേണ്ടി ഞാനെന്തും തയ്യാ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയും അത് അന്ന് ഇൻ്റർവ്യൂ ചെയ്ത് എനിക്കറിയില്ലായിരുന്നു ആരാണെന്ന് പത്മനാഭനാണ് അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആദ്യ പടമാണ് പെരുവഴി എന്നുള്ള പടമാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇത്രാം തീയതി പിന്നെ വരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ വേറെ പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പനിയെ അസുഖമാണെന്ന് തോന്നുന്നു മുതുകുളത്തുള്ള പയ്യൻ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പപ്പനെ തന്നെ എടുക്കാമെന്ന് എന്ന് അവർ കൺഫേം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ആ ദിവസം വെച്ചിപ്പോഴും ക്ലാസ്സിലൊക്കെ എല്ലാവരും പിന്നെ പപ്പനെ ഇപ്പോൾ സിനിമ എടുത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ അവിടേക്ക് ചെന്നപ്പോൾ ഷൂട്ടിങ് തുടങ്ങുന്നു പക്ഷെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ കാണാം അന്ന് ആ സീനിൽ അഭിനയിക്കുന്നു എനിക്ക് തോന്നുന്നു കെ പി എസ് സി ആസീസ് എന്നൊരു നടകനുണ്ട് അദ്ദേഹം മരിച്ചുപോയി പിന്നെ ജോസ് പ്രകാശിൻ്റെ അനിയൻ പ്രേം പ്രകാശ് അദ്ദേഹവും അവിടെ അതിലുണ്ട് പിന്നെ കുറച്ച് പേരും ഒരു പയ്യൻ ഒരു സ്കൽറ്റ് പയ്യൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു മുണ്ടക്കണ്ണുള്ള ഒരു ഒരു പയ്യൻ അപ്പോൾ ഞാൻ മരിച്ചു യവനൊന്നും ആയിരിക്കില്ല നായകൻ അനേക്കാലും നമ്മളിലെ നായകനാവാൻ യോഗ്യത എന്നൊക്കെ സ്വയം തോന്നി അപ്പോഴങ്ങനെ അഭിനയിച്ചിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞു ആ മറ്റേ പയ്യൻ വന്നായിരുന്നു കേട്ടോ അവനെ എടുത്തു അതാണ് ആ പയ്യൻ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പപ്പന്മാർ ഏതായാലും ഒരു കാര്യം വിഷമിക്കണ്ട നമുക്ക് ഈ പടത്തിൽ വേറൊരു വേഷം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നായകനായിട്ട് ഇനി അതിലിച്ച് സൈഡ് വേഷം ചെയ്യാൻ വളരെ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പോയി ആ നടനാണ് പി കാലത്ത് നമ്മുടെ അശോകൻ എന്ന നടൻ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം എൻ്റെ ആദ്യത്തെ ഒരു വർക്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആദ്യമായിട്ടുള്ളൊരു വർക്കിലേക്ക് നായക വേഷത്തിന് ഞാൻ അശോകനെ കാസ്റ്റ് ചെയ്തയും അത് അന്നത്തെ ഒരു സംസാര വിഷയമാവുകയും ചെയ്തൊരു സംഭവമായിരുന്നു അങ്ങനെ ഒരു നാനയിലൊക്കെ വന്നൊരു വിഷയമായിരുന്നു അത് അങ്ങനെ അപ്പം അങ്ങനെ ആ ആ സീരിയൽ വളരെ വളരെ പോപ്പുലറാകുകയും എനിക്ക് വളരെ അധികം അംഗീകാരം നേടിത്തരുകയും ചെയ്തായിരുന്നു അതിലൂടെ ഒരാളെ എനിക്ക് നന്ന രീതിയിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ നിമിത്തം സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇന്ദ്രൻസ് അങ്ങനെ നമ്മുടെ സീരിയലിലൂടെയാണ് അല്ലെൻ്റെ സീരിയലിലൂടെയാണ് നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ട് ജനശ്രദ്ധ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന തീരുകയും ചെയ്തു അതായത് എൻ്റെ ആദ്യ സീരിയൽ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്നാണ് കുഞ്ഞമ്മയും കൂട്ടുകാരും കഴിഞ്ഞ ശേഷം എനിക്ക് ഒത്തിരി സീരിയൽ ദൂരദർശൻ സീരിയൽ അല്ലെ അന്ന് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലേക്ക് ഒത്തിരി അവസരങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉപ്പുകുറ്റൻ ആലാപനം ഭാസ്കർ യോഗം ഇങ്ങനെ കുറേ ടെലിഫിലിം സീരിയലും സിന്ദൂരം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വർക്കുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു അതിലൂടെ എനിക്ക് തോന്നുന്ന ഒത്തിരി പുതിയ ആൾക്കാരെ ആൾക്കാരെനിക്ക് അതിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഒത്തിരി പേര് പിന്നെ പിക്കാലത്ത് നല്ല ഡയറക്ടറായി മാറി ഫീൽഡിൽ അറിയപ്പെടുന്നവരായി മാറാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് അതിലെടുത്തു പറയാനുള്ളത് എനിക്ക് സജി സുരേന്ദ്രൻ ശാന്തിവിള ദിനേശ് എൻ്റെ അസിസ്റ്റൻ്റിന് ശേഷമാണ് അദ്ദേഹം ഡയറക്ടറായി മാറി ഹാരിസൺ അദ്ദേഹം സീരിയൽ രംഗത്തൊക്കെ വളരെ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഇപ്പം ഡെഗ്ലസ് അങ്ങനെ ഒത്തിരി പേര് എൻ്റെ എൻ്റെ വർക്കുകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തവർ പലരും ഇന്ന് ഇന്നും ഈ ഫീൽഡിൽ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഇതാണ് അത് അവരുടെ ഭാഗ്യം കൂടെ ആയിരിക്കാം എന്നാലും എൻ്റെ ഒരു നിമിത്തം എൻ്റെ അതിലൂടെയാണ് സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നടന്മാരിൽ ഇൻഡ്രൻസ് ടി എസ് ടി എസ് രാജു പിന്നെ ടോം ജേക്കബ് അങ്ങനെ ഒത്തിരി ഒത്തിരി പേർ പറയുക ഒരുപാട് പേര് എനിക്ക് അവർക്ക് അവസരം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെ എനിക്കത് സന്തോഷകരമായ കാര്യമാണ് അങ്ങനെ അങ്ങനെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് സമയത്താണ് എൻ്റെ ആദ്യ സിനിമ എൻ്റെ ആദ്യ സിനിമയെന്ന് പറയുന്നത് അതിൻ്റെ പേര് വാറണ്ട് എന്നാണ് അതിൻ്റെ പേര് അതിൽ ആയിരുന്നു ഹീറോ തമിഴിൽ നെപ്പോളിയൻ വിനീത അങ്ങനെയൊക്കെ അത് പ്രൊഡ്യൂസർ ഒരു അച്ചായനായിരുന്നു അത് തിരക്കടില്ലാതെ പോയി അതിന് ശേഷം വാറന്റിന് ശേഷം അഡ്വക്ക് ലക്ഷ്മണൻ ലേഡീസ് ഉള്ളി പിന്നെ സമയം സമയത്തിൽ ക്രിയേറ്റീവ് കേട്ടുമായിരുന്നു അങ്ങനെ കുറേ തമിഴ് പടർ എങ്ങനെയാണ് തമിഴ് പടം അങ്ങനെ ഒത്തിരി പടങ്ങളുടെ വർക്ക് വർക്കുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചുകൊണ്ടി സാധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ വർക്കുകൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത മൈസ്കൂൾ വരെ മൈസ്കൂളിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു തോന്നുന്നു എട്ട് മാസത്തോളം അല്ല ഒരു വർഷത്തോളം ആയെന്നുള്ളൂ ഗ്യാപ്പ് വന്നിട്ട് പുതിയതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ ഈ ഈ ഒരു പീരീഡ് ഇപ്പോഴത്തെ ഈ കൊറോണ പീരീഡ് കഴിഞ്ഞ് പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത് രസവട എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അത് യൂട്യൂബിലേക്കും മറ്റൊരു ചാനലിലേക്കും എന്നെ എടുത്ത് പൈലറ്റ് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് രസവട ഈ കോമിക്ക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഒരു ഓരോ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്ന സംഭവമാണ് അതിൽ അഭിനയിക്കുന്നത് അബിയന്നൊരു നടൻ അബിയൻ നടൻ മറ്റേ മോഹൻലാലിൻ്റെ മകൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ അതിൽ ആദിയാണ് തോന്നുന്നു ആ പടം ആദ്യം സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന അഭിയനും പിന്നെ സെന്തിലും നമ്മുടെ കലാപം മണി അവതരിപ്പിച്ച സെന്തിലും ബാക്കിയുള്ള കുറേ പൊതുഭവങ്ങളെയും വെച്ചാണ് ആ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ജൂണ് അല്ലെ ജൂണ് ഒരു പത്താം തീയതിയോടുകൂടി അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങാതെ വരെയുള്ളൂ സ്ക്രിപ്റ്റുകളെല്ലാം എല്ലാം റെഡി ആയി കഴിഞ്ഞു അതിൻ്റെ ഒരു കുറേ എപ്പിസോഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു 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 ഫിലിം അത് അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ആനന്ദ് പയ്യന്നൂരാണ് അത് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് പ്രോജക്റ്റുകളും അതെല്ലാം അതല്ലാതെ തന്നെ എൻ്റെ മനസ്സിലെ സങ്കല്പത്തിലുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഉത്തര എന്നൊരു ഒരു ഒരു സംഭവം അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിന് ബേസ് ചെയ്ത് ഒരു ചരിത്ര സംഭവമാണ് ഉത്തര അപ്പം അതിന് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ അതുകൊണ്ടായിട്ടുണ്ട് പക്ഷേ അത് പിരീഡ് എടുക്കും അതെൻ്റെ ഒരു ഒരു എൻ്റെ മനസ്സിലെ ഒരു സ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ആഗ്രഹമല്ല അതിൻ്റെ എൻ്റെ ഒരു ഒരു ആഗ്രഹം എന്ന് തന്നെ പറയാം അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അങ്ങോട്ടുള്ള അതിന് വേണ്ടിയുള്ളതാണ് എൻ്റെ പ്രയാണം അതിന് വേണ്ടി അത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതൊക്കെയാണ് എൻ്റെ സിനിമാ സങ്കല്പങ്ങളിലേക്ക് സിനിമാ സങ്കല്പങ്ങളെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ സിനിമാ സങ്കല്പങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ പൊതുപല തലമുറ കേൾക്കുമ്പോൾ തോന്നും ഓ ഇതൊക്കെ ഇതു പണ്ടത്തെ കാര്യമല്ലേ ഇപ്പോൾ വളരെ എളുപ്പമല്ലേ ശരിയാണ് അത് ഞാൻ സമ്മതിക്കുന്നു അങ്ങനൊരു ചോദ്യം വന്നാൽ മുമ്പാണെങ്കിൽ നമ്മൾ വളരെ സാഹസപ്പെട്ട് ചെന്നൈയിലും മറ്റെടുത്ത് പോയി നാടകങ്ങളിലൂടെ അങ്ങനെയൊക്കെ പിടിച്ച് പിടിച്ച് പറ്റി ഈ ഫീൽഡിലേക്ക് വരാൻ കുറേ ടൈം എടുത്തു എന്നുള്ളത് സത്യമാണ് ഇന്നത്തെ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചാനൽ ചാനലായാലും ശരി അല്ലെങ്കിൽ ഒരു നമ്മളൊരു മൊബൈൽ കയ്യിലുണ്ടായിരുന്നാൽ മാത്രം മതി അതിലൂടെ നമ്മുടെ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കലാപ്രകടനം അല്ലെങ്കിൽ ഒരു സംഭവം ഷൂട്ട് ചെയ്ത് അത് പെട്ടെന്ന് ഫേമസ് ആവാൻ സാധിക്കും എന്നുള്ളതും ഉണ്ട് എങ്കിൽ പോലും സാഹസ്യമായ പെട്ടെന്ന് നമ്മൾ കൈയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അതായത് സിനിമയിലേക്ക് കയറി പറ്റണമെങ്കിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവണം ആ എക്സ്പീരിയൻസ് വളരെ സഹനശക്തിയോട് കാണാൻ കഴിയുന്നത്ത യുവതലമുറയിൽ എനിക്ക് തോന്നുന്നത് സഹനശക്തിയോട് അതൊന്ന് കാണാനുള്ള ഇതില്ല പെട്ടെന്ന് അല്ലെങ്കിൽ അത് ആ ഒരു സഹനശക്തിയോടുകൂടി നമ്മൾ കാര്യങ്ങളെ കാണാനും അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കുറേ പ്രയാസപ്പെട്ടാൽ മാത്രമേ അതിന് ശക്തിയുക്തമൊരു സംഭവമായി അല്ലെങ്കിൽ ഒരു ആവി തീരാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി വരുന്ന തലമുറയും നിങ്ങൾ സിനിമയെക്കുറിച്ച് താല്പര്യമുള്ളവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഡീപ്പായിട്ടുള്ള ഒരു 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 എക്സ്പീരിയൻസ് ഉണ്ടായ ശേഷമാണ് അത് ഇതിലേക്ക് ഇറങ്ങേണ്ടത് ഒരു സുപ്രഭാതത്തിൽ പിന്നെ എല്ലാം പഠിച്ചെങ്കിൽ നിൽക്കുമ്പോൾ തോന്നും നമുക്ക് ഒരു സിനിമയങ്ങ് ചെയ്തുകൂടെ സിനിമയിലേക്ക് വന്നുകൾ അതിനൊന്നും ഒരു ഒരു ശാശ്വതമായ ഒരു സംഭവം അതിനെക്കുറിച്ചും മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിലെ ഉന്നതങ്ങളിലേക്ക് എത്താൻ അത്രത്തോളം നമുക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ ആണെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ ശോഭിക്കാൻ സാധിക്കൂ എന്നുള്ളതൊക്കെയാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു സമയപരിധി കൊണ്ടാവാം ഇനി മറ്റൊരു അവസരത്തിൽ ഞാൻ വീണ്ടും കുറേ ഓർമ്മകളും എല്ലാ ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ല കുറച്ച് മാത്രമേ എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ ഇനി ബാക്കിയൊരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരുപാട് വിവരങ്ങളിലേക്ക് എനിക്ക് വരാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കും അതിനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ ഏതായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിധ നമസ്കാരം